മഴയോട് മഴ, വിലയോട് വില. മഴ കാരണം പണിയോടുമില്ല, വിലക്കയറ്റം കാരണമാണെങ്കിൽ വായിക്ക് രുചിയായിട്ട് വെച്ച് ഒന്ന് തിന്നാനും പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണം? നിന്നെ പോലെ എന്നെ പോലെയുള്ള പാവങ്ങള് ഇവിടെ ജീവിക്കണമെന്ന് ആർക്കടെ ഇത്ര നിർബന്ധം? നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച സർക്കാരുണ്ടല്ലോ ഇവിടെ, അവർക്ക് ഈ വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചുകൂടാ? അവർക്ക് ഇതിനൊന്നും സമയമൊന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എങ്ങനെ തോറ്റതെന്ന് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ഇന്നെങ്ങനെ തീരും? തീരും തീരും. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കാറുമ്പോ തീരും. ഇത്രയൊക്കെ ചർച്ച ചെയ്യാൻ എന്ത് ഇരിക്കണെന്ന? ഈ വിലക്കയറ്റവും ഈ ക്ഷേമ പെൻഷനും ആഡംബര കാണിക്കലും കൊണ്ടാണ് തോറ്റതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർക്ക് മാത്രം ഇപ്പോഴും നേരമെടുത്തിട്ടില്ല. അധികാരവും ചക്കാത്തിന് സുഖസൗകര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും മൂലയിലിരുന്ന് ചർച്ച നടത്താൻ ചീട്ടും കളിക്കാം. നാട് മുടിഞ്ഞാലെങ്കിൽ മുടിഞ്ഞില്ലെങ്കിൽ അവർക്ക്. എന്നാലും ഇതേപോലെ വിലക്കയറ്റം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? അങ്ങ് കേന്ദ്രത്തിലിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഡീസലിനും പെട്രോളിനും ഒക്കെ വിലയും കയറ്റി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ജി എസ് ടി അടിച്ച് കയറ്റിയ എങ്ങനെയാണ് ഇവിടെ വില കാണുന്നത്? ഉപ്പിന് വില ജി എസ് ടി ആണ്. ഉപ്പിന് മാത്രമല്ല, പട്ടി കൊടുക്കുന്ന ബിസ്ക്കറ്റിന് വില ഇപ്പൊ ജി എസ് ടി. അത് മാത്രമല്ല, പണ്ടൊക്കെ വലിയ വലിയ സാധനങ്ങൾക്ക് നികുതി അടച്ചാൽ മതിയായിരുന്നു. ഇപ്പോ തേയിലയ്ക്കും പഞ്ചസാരയ്ക്കും ഉപ്പിനും കടുകിനും എല്ലാത്തിനും. ആ, ഇനിയിപ്പോ ഹോട്ടലിൽ നിന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ ഇരുന്ന് ചായ കുടിച്ചാലും ജി എസ് ടി കൊടുക്കണ പോലെ ആയല്ല. കണ്ണിച്ചോരയില്ലാത്തമാതിരി തന്നെ, ഒന്നും പറയണ്ട. ഇന്നാണ് പേക്കോലം ഫിനാൻസ് ചിട്ടി കമ്പനിയിൽ പെണ്ണും പിള്ളേരെ പേരിൽ ഒരു ചിട്ടി കിട്ടി. അവസാനം ചിട്ടി പിടിക്കാൻ ചെന്നപ്പോ അവന്മാര് പറയാണ് ജി എസ് ടി അടക്കണം. അവസാനം 10,000 രൂപയ്ക്ക് 900 രൂപ അവര് ജി എസ് ടി കിട്ടി. 900 രൂപ? ഇത് പണ്ടത്തെ വട്ടിപ്പലിശകൾ തന്നെ അണ്ണ. എന്നോട് ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാവിലെ ചക്കക്ക് വരെ ജി എസ് ടി. അണ്ണ, പണം ഉള്ളവന് ഒരു കുഴപ്പമില്ല. നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്മാരാണ് കൊടുക്കണം. ഈ സപ്ലോക്കയിലും മാവേലി സ്റ്റോറും ഒക്കെ ഈ കുറഞ്ഞ വിലയ്ക്ക് വീട്ടു സാധനങ്ങൾ കിട്ടുമല്ല. നിനക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി കിട്ടും. അവിടെയൊക്കെ പോയണ്ണ, അവിടെ ചെന്നപ്പോ കുറച്ച് പൂജാ സാധനങ്ങൾ ഇരിക്കണം. വാ, കുന്തിരിക്കാം, സാമ്പ്രാണിതിരി, മെഴുകുതിരി, ഇതൊക്കെയാണ് അവിടെ ഇരിക്കണം. കഞ്ഞി കഴിക്കാനുള്ള സാധനങ്ങൾ വെച്ചപ്പോ ഇവിടെ സ്റ്റോക്ക് ഇല്ല. വില കുറച്ച് ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്? മാവേലി സ്റ്റോർ, ത്രിവേണി, സപ്ലൈകോ, ഹോർട്ടികോർ, എന്നിട്ട് ഒരു ഗുണമുണ്ടാണ്. ആ, ഹോർട്ടികോർപ്പിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട. നമ്മുടെ നാട്ടില് എട്ടോതി സുഖിന്റെ കടയിൽ തക്കാളിക്ക് 35 രൂപ, ഹോർട്ടികോർപ്പിലാണെങ്കിൽ 42 രൂപ. എവിടെ നിന്ന് വാങ്ങും? ഇത് ചിലർക്ക് തട്ടാനും വെട്ടാനും ചുമ്മാ ഇതൊന്ന് ശമ്പളം വാങ്ങിക്കാനും വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. എന്തിന് വെറുതെ കിടക്കണ ഹെലികോപ്റ്ററിന് വരെ കോടികളാണ് വാടക വരുന്നത്? ആ പണം ഇതുപോലെ നഷ്ടത്തിൽ പോണ സ്ഥാപനങ്ങൾക്ക് മുടക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്കെങ്കിലും വല്ല ഉപകാരമുണ്ടായിരുന്നു. പിന്നൊരു കാര്യമുണ്ടെന്ന, ജയിലിലെ ചിക്കൻ കറിയും ജയിലിലെ ചപ്പാത്തി ഉള്ളിടത്തോളം കാലം പട്ടിണങ്ങേണ്ടി വരില്ല. നമ്മളെ ഈ തേപ്പ് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാലേ വൈകുന്നേരം ശമ്പളം വാങ്ങിയ നേരത്തിൽ തേൻ ചൊട്ടും. ഒന്നാമത് ആ കൺട്രാക്ട് തേപ്പ് ാണ് നീ ആ ചാന്തോട്ടാണല്ലോ വെള്ളം കൊടുക്കുന്നത്.